ഹായ് ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നല്ല പഠിച്ച കാര്യങ്ങൾ അത്രയും എന്തുമാത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അത് എന്തുമാത്രം നമുക്ക് എന്തു ചെയ്യുന്നു എക്സാം ഹാളിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നതിലാണ് കാര്യം അപ്പോൾ എന്തു ചെയ്യുക പഠിക്കുന്ന കാര്യം എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് എനിക്ക് കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരിക്കണം അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക റിവേസ് ചെയ്യുക ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഓടിച്ചു വായിക്കുക അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് കറണ്ട് അഫെയറിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് പത്ത് മാർഗാണ് കട്ട് ഓഫായിട്ട് ഇട്ടേക്കുന്നത് എല്ലാവരും അറ്റൻഡ് ചെയ്ത് നോക്കുക അറ്റൻഡ് ചെയ്ത് ചെയ്തതിന് ശേഷം വീഡിയോ ഒന്ന് വേഗം റിവൈസ് ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതിക്കൂടെ വയ്ക്കുക ഓക്കെ ഇന്നത്തെ ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യമാണ് കേരളത്തിൽ പ്രളയത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചലച്ചിത്രം കേരളത്തിൽ പ്രളയത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചലച്ചിത്രം എല്ലാവർക്കും അറിയാം ആൻസർ ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ സംവിധാനം ചെയ്തത് ജൂഡ് ആൻ്റണി രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ സംവിധാനം ചെയ്തത് ജൂഡ് ആൻ്റണി ജെ സി ഡാനിയലിൻ്റെ ജീവിതമാസ്പദമാക്കി കമൽ സംവിധാനം ചെയ്ത മലയാള സിനിമ സെല്ലുലോയിഡ് ജെ സി ഡാനിയലിൻ്റെ ജീവിതം ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്ത മലയാള സിനിമ സെല്ലുലോയിഡ് ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ് ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കൃതിയെ ആസ്പദമാക്കി ആഷി കപൂർ സംവിധാനം ചെയ്ത സിനിമ നീലവെളിച്ചം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കൃതിയെ ആസ്പദമാക്കി ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത സിനിമ നീലവെളിച്ചം ഒക്കെ ഒന്നേ നോക്കാം കേരളത്തിലെ പ്രളയത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചലച്ചിത്രം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ സംവിധാനം ചെയ്തത് ജൂഡ് ആൻ്റണി ജെ സി ഡാനിയലിൻ്റെ ജീവിതം ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്ത മലയാള സിനിമ സെല്ലിലോയിഡ് ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കൃതിയെ ആസ്പദമാക്കി ആഷി കപൂർ സംവിധാനം ചെയ്ത സിനിമ നീലവെളിച്ചം ഓക്കെ സെറ്റാണെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ ചോദ്യം നോക്കിയാണ് ഒ എൻ വി കുറുപ്പിൻ്റെ പ്രശസ്തമായ ഏത് കവിതാ സമാഹാരമാണ് സുഷമാ ശങ്കർ കന്നഡയിലേക്ക് മൊഴിമാറ്റിയത് ഒ എൻ വി കുറുപ്പിൻ്റെ പ്രശസ്തമായ ഏത് കവിതാ സമാഹാരമാണ് സുഷമാ ശങ്കർ കന്നഡയിലേക്ക് മൊഴിമാറ്റിയത് ൻസർ ഓപ്ഷൻ സി അക്ഷരം മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ എം കെ പത്മപ്രഭ ഗൗഡറുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം എം ഗെ പത്മപ്രഭ ഗൗഡറുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം എഴുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എഴുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ച മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ്റെ ആദ്യ നോവലാണ് അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ ആദ്യ നോവലേതാണ് മനുഷ്യനൊരാമുഹം ഓക്കെ മനുഷ്യനൊരാമുഹം സുഭാഷ് ചന്ദ്രൻ്റേതാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തി മൂന്നാമത് പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തി മൂന്നാമത് പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് എച്ചിക്കാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് എച്ചിക്കാനം പത്മപ്രഭ അവാർഡ് ആദ്യമായി ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പുത്തൂർ പത്മപ്രഭാ പുരസ്കാരം ആദ്യമായി ലഭിച്ചതാർക്കാണ് ഉണ്ണികൃഷ്ണൻ പുത്തൂർ ഓക്കെ ഒന്ന് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക് സുഭാഷ് ചന്ദ്രൻ എം കെ പത്മപ്രഭാ ഗൌഡരുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭാ പുരസ്കാരം എഴുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ച മനുഷ്യനൊരാമുഖം സുഭാഷ് ചന്ദ്രൻ്റെ ആദ്യ നോവലാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തി മൂന്നാമത് പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് എച്ചിക്കാനം പത്മപ്രഭ അവാർഡ് ആദ്യമായി ലഭിച്ചത് ഉണ്ണി കൃഷ്ണൻ പുത്തൂർ നാലാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആൻസർ ഓപ്ഷൻ ഡി ഡിങ് ലെറൺ ഡിങ് ലെറൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഇയാൻ നിമ്പോനിഷിയെ പരാജയപ്പെടുത്തിയാണ് ഡിങ് ലിറൻ കിരീടം നേടിയത് റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഇയാൻ നിമ്പോനിഷിയെ പരാജയപ്പെടുത്തിയാണ് ഡിങ് ലിറൻ കിരീടം നേടിയത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ചൈനീസ് താരം ഡിങ് ലിറൻ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ചൈനീസ് താരം ഡിങ് ലിറൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി കസാക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി അസ്താന കസാക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ ഇന്ത്യയുടെ ആർ പ്രഗ്ഞാനന്ദയ്ക്കാണ് ലോകകപ്പിൽ രണ്ടാം സ്ഥാനം ഇന്ത്യയുടെ ആർ പ്രഗ്ഞാനന്ദക്കാണ് ലോകകപ്പിൽ രണ്ടാം സ്ഥാനം ഗ്യാംബിറ്റ് എന്ന വാക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ് ഗാംബിറ്റ് എന്ന വാക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഡിങ് ലിറൺ റഷ്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഇയാൻ നിമ്പോനിഷിയെ പരാജയപ്പെടുത്തിയാണ് ഡിങ് ലിറൺ കിരീടം നേടിയത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ചൈനീസ് താരം ഡിങ് ലിറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി അസ്താന കസാക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ ഇന്ത്യയുടെ ആർ പ്രഗ്യാനന്ദയ്ക്കാണ് ലോകകപ്പിൽ രണ്ടാം സ്ഥാനം ഇന്ത്യയുടെ ആർ പ്രഗ്യാനന്ദയ്ക്കാണ് ലോകകപ്പിൽ രണ്ടാം സ്ഥാനം ഗാംബിറ്റ് എന്ന വാക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ് ഗാംബിറ്റ് എന്ന വാക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ് അഞ്ചാമത്തെ ചോദ്യമാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ മികച്ച വനിതാ താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം ലഭിച്ചത് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ മികച്ച വനിതാ താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അപർണ ബാലൻ അപർണ ബാലൻ മൂന്ന് ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് മൂന്ന് ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് കായികരംഗത്തെ സംഭാവനകൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ നൽകി വരുന്ന പരമോന്നത പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം കായികരംഗത്തെ സംഭാവനകൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ നൽകി വരുന്ന പരമോന്നത പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ജി വി രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ പതിമൂന്ന് ജി വി രാജയുടെ ജന്മദിനം കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോതവർമ്മ രാജ ജി വി രാജ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോതവർമ്മ രാജ ഒന്നുകൂടെ നോക്കാം കേരള സ്പോർട്സ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തെ മികച്ച വനിതാ താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം ലഭിച്ചത് അപർണ ബാലൻ മൂന്ന് ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അവാർഡ് കായികരംഗത്തെ സംഭാവനകൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ നൽകി വരുന്ന പരമോന്നത പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ജി വി രാജയുടെ ജന്മദിനം കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോതവർമ്മ രാജ ആറാമത്തെ ചോദ്യം നോക്കാം താക്കോൽ എന്ന നോവൽ രചിച്ചത് താക്കോൽ എന്ന നോവൽ രചിച്ചത് ആൻസർ ഓപ്ഷൻ എ ആനന്ദ് സമുദ്രശില എന്ന നോവൽ രചിച്ചത് സുഭാഷ് ചന്ദ്രൻ സമുദ്രശില എന്ന നോവൽ രചിച്ചത് സുഭാഷ് ചന്ദ്രൻ കുന്തി ദേവി എന്ന നോവൽ രചിച്ചത് എം കെ സാനു കുന്തി ദേവി എന്ന നോവൽ രചിച്ചത് എം കെ സാനു തരകൻ ഗ്രന്ഥവരി എന്ന നോവൽ രചിച്ചത് ബെന്യാമിൻ തരകൻ ഗ്രന്ഥവരി എന്ന നോവൽ രചിച്ചത് ബെന്യാമിൻ ഒന്നുകൂടെ നോക്കാം താക്കോൽ എന്ന നോവൽ ആനന്ദ് സമുദ്രശില സുഭാഷ് ചന്ദ്രൻ കുന്തി ദേവി എം കെ സാനു തരകൻ ഗ്രന്ഥവരി ബെന്യാമിൻ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ആൻസർ ഓപ്ഷൻ എ സ്പെയിൻ ഓക്കെ സ്പെയിനാണ് ആൻസറായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ തവണ വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാല് തവണയാണ് ഏറ്റവും കൂടുതൽ തവണ വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാല് തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിൽ നടന്ന വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് യു എസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിൽ നടന്ന വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് യു എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചൈനയിൽ നടന്ന ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് യു എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചൈനയിൽ നടന്ന ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് യു എസ് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ ഏറ്റവും കൂടുതൽ തവണ വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാല് തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിൽ നടന്ന വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് യു എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചൈനയിൽ നടന്ന ആദ്യ വനിതാ ലോക ഫുട്ബോൾ കിരീടം നേടിയത് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയതലത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയതലത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കേരളം ഓക്കെ നമ്മുടെ കേരളമാണ് അടുത്തായിട്ടോ ഒമ്പതാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജസ്റ്റിസ് എ ജെ ദേശായ് ജസ്റ്റിസ് എ ജെ ദേശായ് ഓക്കെ അതായത് ഹൈ ദേശം ഒന്നൊന്നു ഓർത്തിരിക്കുക ഹൈദേശം ഹൈ ദേശം ഉയർന്ന ദേശം എന്ന ആ ഒരാർത്ഥത്തിൽ ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എ ജെ ദേശായി എ ജെ ദേശായി അടുത്ത് നോക്കുന്നത് പത്താമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര ബുക്കർ പുരസ്കാരം നേടിയ കൃതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര ബുക്കർ പുരസ്കാരം നേടിയ കൃതി ആൻസർ ഓപ്ഷൻ സി ടൈം ഷെൽട്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര ബുക്കർ പുരസ്കാരം നേടിയ കൃതി ടൈം ഷെൽട്ടർ അതെന്താണ് ബുക്ക് വായിക്കുമ്പോൾ ഷെൽട്ടറിൽ ഇരുന്നല്ലേ നമ്മൾ ടൈം നോക്കിയൊക്കെയാണ് വായിക്കുന്നത് ഇത്ര സമയം ബുക്ക് വായിച്ചു ആ ഒരു രീതിയിലൊന്നോർക്കുക ബുക്കർ പുരസ്കാരം ടൈം ഷെൽട്ടർ ടൈം ഷെൽട്ടർ പതിനൊന്നാമത്തെ ചോദ്യം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേത്വം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ആൻസർ ഐവറി കോസ്റ്റ് ഓക്കെ ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അമ്പതാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അമ്പതാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആദ്യത്വം വഹിച്ച രാജ്യം ഐയറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അമ്പതാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിസ്ഥിതി ദിനത്തിന് ആദ്യത്വം വഹിച്ച രാജ്യം സ്വീഡൻ അടുത്ത ചോദ്യം നോക്കിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഈയിടെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടം നടന്ന ഒഡീഷയിലെ സ്ഥലം ഈയിടെ ഇരുന്നൂറ്റി എഴുപത് എഴുപത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടം നടന്ന ഒഡീഷയിലെ സ്ഥലം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ബാലസോർ ഈയിടെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടം നടന്ന ഒഡീഷയിലെ സ്ഥലം ബാലസോർ പതിമൂന്നാമത്തെ ചോദ്യം പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൽ ഓഫ് യെല്ലോ സ്റ്റാർ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ആദരിച്ച രാജ്യം പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൽ ഓഫ് യെല്ലോ സ്റ്റാർ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ആദരിച്ച രാജ്യം ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ സി സുരീനാം ഓക്കെ സുരീനമാണ് സുരീനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കി സുരീനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കി ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത ദ്രൗപതി മുർമു ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തിയാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തിയാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൽ ഓഫ് യെല്ലോ സ്റ്റാർ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ആദരിച്ച രാജ്യം സുരീന സുരീന പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കി സുരീന പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കി ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത ദ്രൗപതി മുർമു ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തിയാണ് ദ്രൗ ദ്രൗപതി മുർമു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തിയാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പതിനാലാമത്തെ ചോദ്യം ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ആൻസർ ഓപ്ഷൻ ബി കോട്ടയം ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ് കോട്ടയം പതിനഞ്ചാമത്തെയും ലാസ്റ്റത്തെയും ചോദ്യമാണ് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഗതാഗത വകുപ്പ് നിർബന്ധമാക്കുന്ന ആപ്പ് ഏത് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഗതാഗത വകുപ്പ് നിർബന്ധമാക്കുന്ന ആപ്പ് ഏത് ആൻസർ ഓപ്ഷൻ സി വിദ്യാവാഹൻ ഓക്കെ വിദ്യാവാഹനാണ് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഗതാഗത വകുപ്പ് നിർബന്ധമാക്കുന്ന ആപ്പ് ഓക്കെ ഇന്നത്തെ കർണഫയറിൻ്റെ എക്സാം സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു പത്ത് മാർഗാണ് കട്ട് ഓഫ് ഇട്ടേക്കുന്നത് ഒരു മാർഗ്ഗം മുതൽ പതിനഞ്ച് മാർഗ് വരെ നിങ്ങൾക്ക് ഏത് മാർഗാണ് കിട്ടിയെങ്കിലും അത് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഇവിടെ ഈ കമൻ ബോക്സിലെ രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് അഫെയർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി വീണ്ടും കാത്തിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ